അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരടിപൊളി ചോക്ലേറ്റ് കോക്കനട്ട് ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആ പാലൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബോൾസാക്കി എടുക്കണം. ഇനി നമുക്ക് കയ്യിൽ നെയ്യ് പുരട്ടിയിട്ട് നമുക്കതൊന്ന് ബോൾസാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മറക്കാതെ കാണാനും പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. സോ അതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റൊക്കെ നന്നായി മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ഓരോന്നായി അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എല്ലാതും അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.